ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് ഫൈവിലെ ദി ലിറ്റിൽ ക്ലേഹട്ട് എന്ന് പറയുന്ന പാഠത്തിലെ അവസാനത്തെ ഭാഗമാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ എടുത്തത് ഈ ഗംബ്ലി ഗ്രംബ്ലി ദി ബെയർ എന്ന് പറയുന്ന ഈ പാസേജും അതിനോട് അനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസുമാണ് നമുക്ക് എടുത്തത്. ദ ഹൗസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഈ പാസേജും ഇന്ന് നമുക്ക് എടുത്തു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വായിച്ചു തീർക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എന്തൊക്കെ കാര്യമാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞത് എന്നാണ്. നമ്മോട് ആക്ടിവിറ്റി ആയി പറഞ്ഞിരിക്കുന്നത് ഡു ദി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് 1, 3, 5 and 6. ടെക്സ്റ്റ് ബുക്കിലെ 1, 3, 5, 6 പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡു ദി ആക്ടിവിറ്റീസ് മൈ വേർഡ്സ് പേജ് നമ്പർ 123. 123-ാമത്തെ പേജിലെ മൈ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതും ചെയ്യണം. അടുത്തത് ട്രൈ ദി പോർഷൻ ഐ ക്യാൻ പേജ് നമ്പർ 124. 124-ലെ ഐ ക്യാൻ എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യാനാണ്. അതിന് പുറമെ റീഡ് ദി സ്റ്റോറി ദി ലിറ്റിൽ ക്ലേഹട്ട് ക്ലേഹട്ട് മുഴുവനായിട്ടൊന്ന് വായിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് ഇന്ന് സ്റ്റോറി നമ്മൾ മുഴുവനായിട്ട് വായിക്കുന്നില്ല, പകരം ഇന്നെടുത്ത രണ്ട് പാസേജാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും നോക്കാം. ആദ്യം നമുക്ക് പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് പാസേജ്. ഞാൻ വായിച്ച് അതിന്റെ ആശയം ഒന്ന് പറയാം, കൂട്ടുകാരി ശ്രദ്ധിക്കണം. ഗംബ്ലി ഗ്രംബ്ലി ദ ബെയർ, ഗംബ്ലി ഗ്രംബ്ലി എന്ന കരടി എന്നാണ് അതിന്റെ അർത്ഥം. വൺ ഡേ എ ബെയർ കെയിം റണ്ണിങ് അപ്പ് ആൻഡ് സോ ദി പോട്ട്. ഒരു ദിവസം ഒരു കരടി ഓടി വരികയും എന്നിട്ട് ആ മൺകലം പോട്ട് കാണുകയും ചെയ്തു. ഹി സ്റ്റോപ്ഡ് ആൻഡ് ആസ്ക്ഡ്, അവന് അവിടെ നിന്നു, എന്നിട്ട് വിളിച്ചു ചോദിച്ചു, യോ ഹൂ, എനിവൺ ഇൻസൈഡ്, ആരെങ്കിലും ഉള്ളിലുണ്ടോ? മറ്റ് ജീവികളൊക്കെ ചോദിച്ച മാതിരി തന്നെ ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു. ഹിയർ വി ആർ, ബസ് വസ് ദ ഫ്ലൈ, ക്രഡ്മറ്റ് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫിറ്റ് ഫിറ്റ് ദ റാബിറ്റ്, ഫ്ലഫി ഹഫി ദ ഫോക്സ്, ആൻഡ് ഹൗളി പ്രൗളി ദി വോൾഫ്. ആൻഡ് ഹു ആർ യു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നീ ആരാണ് എന്ന് ചോദിച്ചു. ഐ ആം ഗംബ്ലി ഗ്രംബ്ലി ദ ബെയർ, ഞാൻ ഗംബ്ലി ഗ്രംബ്ലി ബെയർ ആണ്. യു നോ മീ, നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ ബെയറെ എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ അറിയാം. ഇഫ് ഐ ഹോൾഡ് യു ഫാസ്റ്റ്, യു വിൽ ബ്രീത്ത് യുവർ ലാസ്റ്റ്. ആ, ഞാനൊന്ന് മുറുക്കി പിടിച്ചാൽ നിങ്ങൾക്ക് അവസാന ശ്വാസമായിരിക്കും, അതായത് നിങ്ങൾ ചത്തുപോകുമെന്നർത്ഥം. അത് പറഞ്ഞപ്പോ ദ ഫ്രണ്ട്സ് ഇൻസൈഡ് ദ ലിറ്റിൽ ക്ലേ ഹട്ട് ലാഫ്, ആ ലിറ്റിൽ ക്ലേ ഹട്ടിന്റെ ഉള്ളിൽ നിന്നും ആ ഫ്രണ്ട്സുകൾ ഒന്നായി കൂട്ടമായിട്ട് ചിരിച്ചു. അപ്പൊ ഫോക്സ് ചോദിക്കുകയാണ്, വേറെ ചോദിക്കുകയാണ്, വയാറു ലാഫിങ്, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഐ വിൽ സ്മാഷ് യുവർ ഹട്ട്, ഞാൻ നിങ്ങളുടെ വീട് തകർക്കും എന്ന് പറഞ്ഞ് ദ ബെയർ സെഡ്. ബെയർ അങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട് തകർക്കും, നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചതിന് ഞാൻ നിങ്ങളുടെ വീട് തകർക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഹി സാറ്റ് ഓൺ ദി സ്പോട്ട്, എന്നിട്ട് ആ മൺകുടിലിന്റെ പോട്ടിന്റെ പുറത്ത് അവൻ ഇരുന്നു. സാധാരണ പോട്ടിന്റെ പുറത്തിരുന്നാൽ എന്താ സംഭവിക്കുക? അത് തകർന്നു പോകും അല്ലേ. ബട്ട് ദ പോട്ട് ഡിഡ് നോട്ട് ബ്രേക്ക്, പക്ഷെ എന്ത് ചെയ്തില്ല, ആ പോട്ട് പൊട്ടിയില്ല. ഐ വിൽ ഡിസ്ട്രോയ് യുവർ ഹാർട്ട്, പൊട്ടാത്തതിന് ശേഷം പറയാണ്, ഞാൻ ഈ വീട്, ഈ കുടിൽ നിങ്ങളുടെ വീട് തകർക്കും. ദെൻ ദ ബെയർ ട്രൈ ടു കിക്ക് ഓഫ് ദി പോട്ട്, പിന്നെ ആ ബെയർ എന്ത് ചെയ്തു, അത് കിക്ക് ഓഫ്, അത് ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി നോക്കി. എന്താ തൊഴിക്കുക എന്നറിയില്ല, നമ്മൾ ചവിട്ടിട്ട് തട്ടി തെറിപ്പിക്കാൻ വേണ്ടി നോക്കി. നത്തിങ് ഹാപ്പൻ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഓൺലി ഹിസ് ലെഗ്സ് ടിംഗിൾഡ് വിത്ത് പെയിൻ, പക്ഷെ അവന്റെ കാലെന്ത് ചെയ്തു, വേദന കൊണ്ട് പൊളഞ്ഞു. ആ
കുടിലൊന്നും സംഭവിച്ചില്ല. ഇനി താഴേക്ക് വന്നാൽ ദ ഹൗസ് ഓഫ് ലവ്, സ്നേഹക്കുടിൽ എന്നൊക്കെ പറയും. സ്നേഹക്കുടിൽ അല്ലെങ്കിൽ സ്നേഹഭവനം എന്നൊക്കെ പറയും. ദ ഹൗസ് ഡിഡ് നോട്ട് ബ്രേക്ക്, ആ വീട് തകർക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറയാണ് ഡിയർ ഗംബ്ലി ഗ്രംബി ബെയർ, എന്റെ പൊന്നു ഗംബ്ലി ഗ്രംബി ബെയറെ കരടിയെ, യു കാൻ ബ്രേക്ക് ദിസ് ഹൗസ്, നിനക്ക് ഈ വീട് തകർക്കാൻ കഴിയുകയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലവ്, കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സ്നേഹം കൊണ്ട് നിർമ്മിച്ച വീടാണ്, സ്നേഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, എല്ലാവരെയും ഉള്ളിൽ കയറ്റി എല്ലാവരെയും ഒത്തൊരുമിച്ചുണ്ടാക്കിയ വീടാണിത്. ദ ഫ്രണ്ട്സ് ലാഫ് ആൻഡ് സെഡ്, കൂട്ടുകാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൻഡ് ദ ബെയർ വെന്റ് ബാക്ക് ടു ദി ഫോറസ്റ്റ്, അത് കേട്ടപ്പോൾ ഇളിബ്യനായി പരാജയപ്പെട്ട് ആ ബെയർ എന്ത് ചെയ്തു, ഫോറസ്റ്റിലേക്ക് തിരിച്ച് പോയി. നോക്കൂ, ഫസ്റ്റ് ഫസ്റ്റ് ദ ഫ്ലൈ ക്രഞ്ച്മൻ ദ മൗസ് ഹോപ്സ് ഓഫ് ദ ഫ്രോഗ് ഫീറ്റ് വിത്ത് ദ റാബിറ്റ് ഫ്ലഫി ഹഫി ദി ഫോക്സ് ആൻഡ് ഹൗളി പ്രൗഡി ദ വോൾഫ് ലിവ് ഇൻ ദാറ്റ് ക്ലേ ഹട്ട് ഫോർ മെനി മെനി ഇയേഴ്സ്. ഇവരെല്ലാവരും ആ വീടിൽ ഒരുപാട് കാലം ജീവിച്ചു. എങ്ങനെ, ഡാൻസിങ് ആൻഡ് സിംഗിങ് ചാറ്റിംഗ് ആൻഡ് പ്ലേയിങ്, കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ അവർ ഈ വീട്ടിൽ ഒരുപാട് കാലം ജീവിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച ദ ഹൗസ് ഓഫ് ലവ് എന്ന് പറയുകയും അതുപോലെ തന്നെ ദ ഗംബി ഗ്രംബി ബെയർ എന്ന് പറയുകയും ചെയ്യുന്ന ഈ പാസേജിന്റെ ആശയം. കൂട്ടുകാരെ, ഈ പാസേജ് വായിച്ച് ഇതിൻ്റെ വോയിസ് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി നമ്മളോട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്, 1, 3, 5 and 6. 1, 3, 5, 6 ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ആക്ടിവിറ്റി 1 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ബെയർ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദി ഫോറസ്റ്റ്, ബെയർ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി, മടങ്ങി പോവാണ്. എ വിൻഡ് ബ്ലൂ, ഒരു കാറ്റ് അടിച്ചു. റെയിൻ ഡ്രോപ്സ് കെയിം ഡൗൺ ലൈക്ക് പബിൾസ്, മഴത്തുള്ളികൾ പബിൾ പോലെ വീഴാൻ തുടങ്ങി, കല്ലുപോലെ വീഴാൻ തുടങ്ങി. ദ ബെയർ വാസ് ഡ്രഞ്ച്ഡ് ഇൻ ദി റെയിൻ, ആ ബെയർ മഴയിൽ കുടുങ്ങിപ്പോയി. ഹി ഫൗണ്ട് നോ പ്ലേസ് ടു ടേക്ക് ഷെൽട്ടർ ഫ്രം ദി റെയിൻ, അവന് മഴയിൽ നിന്നും അഭയം തേടാൻ കയറി നിൽക്കാൻ വേറെ സ്ഥലവും കണ്ടില്ല. ഹി വാസ് അബൌട്ട് ടു റൺ, അവൻ ഓടാൻ വേണ്ടി നോക്കി. ഓൾ ദി ഇൻമേറ്റ്സ് ഓഫ് ദി ക്ലേ ഹട്ട് കെയിം ഔട്ട് ആൻഡ് കോൾഡ് ഔട്ട് ടു ദി ബെയർ, ആ കുടിലിൽ നിന്നും തകർക്കാൻ നോക്കിയ കുടിലിൽ നിന്നും അവിടെയുള്ള എല്ലാവരും പുറത്തു വന്നിട്ട് അവനെ വീട്ടിൽ നീട്ടി വിളിച്ചു. കം ഇൻസൈഡ്, ഉള്ളിലോട്ട് വരൂ. ദ ബെയർ റാൻ ടു ദി ഹട്ട്, മഴ കൊണ്ടു നിൽക്കുന്ന ആ ബെയർ എന്ത് ചെയ്തു, ആ ഹട്ടിലേക്ക് ആ വീട്ടിലേക്ക് ഓടിക്കയറി. വാട്ട് വുഡ് ബി ദി പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ബെയർ ആൻഡ് ദി ഇൻമേറ്റ്സ് ഓഫ് ദി ക്ലേ ഹട്ട്. അങ്ങനെയാണെങ്കിൽ ആ മഴയ്ക്ക് അഭയം കൊടുത്ത ആ വീടിനുള്ളിലുള്ള ഇൻമേറ്റ്സും ആ തകർക്കാൻ നോക്കിയ ബെയറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഇവിടെ സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, ഈ സ്ഥാനത്താണ് നിങ്ങളത് എഴുതേണ്ടത്. അതിൻ്റെ മോഡൽ ടീച്ചർ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ആ മോഡൽ നിങ്ങൾ ഇവിടെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ എഴുതുക. നമുക്ക് ആ മോഡൽ എന്താണെന്ന് നോക്കാം. ഇതാണ് ആ മോഡൽ, ഞാൻ വായിച്ചു തരാം. ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബെയർ ആൻഡ് ദി ഇൻമേറ്റ്സ്. ആദ്യം ഇൻമേറ്റ്സ്, കം ഇൻസൈഡ്, കം ഇൻസൈഡ്, ഉള്ളിലോട്ട് വരൂ എന്ന് പറയും. ആ ബെയർ എന്താ പറഞ്ഞു, താങ്ക് യു ഫ്രണ്ട്സ്, ആർ യു ആംഗ്രി വിത്ത് മീ, താങ്ക് യു ഫ്രണ്ട്സ്, ആർ യു ആംഗ്രി വിത്ത് മീ, നിങ്ങൾ എന്നോട് ദേഷ്യത്തിലാണോ. ഇൻമേറ്റ്സ്, നോ വി ആർ നോട്ട് ആംഗ്രി വിത്ത് യു, നോ വി ആർ നോട്ട് ആംഗ്രി വിത്ത് യു, ഇല്ല ഞങ്ങൾ നിങ്ങളോട് എന്നോട് ദേഷ്യത്തിലൊന്നും അല്ല. ബെയർ, സോറി ഫ്രണ്ട്സ്, സോറി ഫോർ ദി ട്രബിൾസ്, എൻ്റെ കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇൻമേറ്റ്സ് പറയുന്നതാണ്, ഇറ്റ്സ് ഓക്കെ, യു ആർ ഓൾവേസ് വെൽക്കം, അത് സാരല്ല, നിനക്ക് എപ്പോഴും ഈ വീട്ടിലേക്ക് സ്വാഗതമാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങനെ ഒരുമിച്ച് കഴിയുന്നവരാണല്ലോ, നിനക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം. ആ ബെയർ പറയാണ്, വിത്ത് പ്ലഷർ ഷാൾ ഐ ഗോ നൗ, എനിക്ക് സന്തോഷമായി ഞാനിപ്പോൾ പോകുന്നു. ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ്, മഴ ദാ കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇൻമേറ്റ്സ് പറയാണ്, യെസ് യു ക്യാൻ, ബൈ ബൈ, എന്താണ് പറഞ്ഞത്, നിങ്ങൾ പോയിക്കോളൂ, നമ്മൾ ബൈ ബൈ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഈ കോൺവെർസേഷൻ
ഈ കാണുന്ന ഈ ഭാഗത്തെ നിങ്ങൾ പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി നമ്പർ 3 എന്താണെന്ന് വായിച്ചു നോക്കാം ദ ബെയർ വെന്റ് ബാക്ക് ടു ദി ഫോറസ്റ്റ് അങ്ങനെ ബെയർ കാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ എത്തി ദ സിക്സ് ഫ്രണ്ട്സ് ഷട്ട് ദി വിൻഡോസ് ആൻഡ് ഡോർസ് ഓഫ് ദി ക്ലേ ഹട്ട് അങ്ങനെ ആ സിക്സ് ഫ്രണ്ട്സും ആ ബെയർ പോയ സമയത്ത് പോയി കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ ഡോർ അടച്ചു വീടിൻ്റെ ഡോർ അടച്ചു ദ വേർ അബൌട്ട് ടു സ്ലീപ്പ് ടാപ്പ് ടാപ്പ് അവർ ഉറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ടാപ്പ് ടാപ്പ് ഒരു മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു They heard a knock at the door. അവര് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു എ ന്യൂ വിസിറ്റർ ഒരു പുതിയ സന്ദർശകനാണ് വന്നിരിക്കുന്നത് Who is knocking at the door? ആരാണ് വാതിൽ മുട്ടുന്നത് The fox asked loudly. ആ ഫോസ്ക് ഉച്ചത്തിൽ ചോദിച്ചു ആരാണ് വാതിൽ മുട്ടുന്നതെന്ന് ചോദിച്ചു Imagine the conversation between the fox and the new visitor. അങ്ങനെയാണെങ്കിൽ ആ ഫോക്സും ആ ന്യൂ വിസിറ്ററും തമ്മിലുള്ള ഒരു സംഭാഷണം കോൺവെർസേഷൻ നിങ്ങൾ സങ്കല്പിച്ച് എഴുതണം യു ക്യാൻ ഗിവ് ദ ന്യൂ വിസിറ്റർ എ നെയിം ഓഫ് യുവർ ചോയ്സ് നിങ്ങൾക്ക് ആ ന്യൂ വിസിറ്റർക്ക് ഒരു പേരും കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ആദ്യം ഫോക്സ് തുടങ്ങുന്നത് ഹു ആർ യു എന്ന് ചോദിച്ച് തുടങ്ങുകയാണ് ആ സംഭാഷണത ഈ ഭാഗത്താണ് നിങ്ങൾ എഴുതി പൂർത്തിയാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവി ആ വീട് സന്ദർശിക്കുന്നതായിട്ടും എന്തെങ്കിലും ചോദിക്കുന്നതായിട്ടൊക്കെ എഴുതാം ഞാൻ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ നടന്ന സംഭാഷണത്തിൻ്റെ മോഡല് ഞാനൊരു സ്ക്യുറൽ ആണ് ഒരു അണ്ണാനാണ് വന്നിരിക്കുന്നത് ഫോക്സ് ചോദിക്കുകയാണ് ഹു ആർ യു സ്ക്യുറൽ ഐ ആം സ്കീ ക്വീ സ്ക്യുറൽ ഒരു പേര് ഇങ്ങനെ ഇട്ട് നിന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരോ ജീവിയൊക്കെ ആകാം ഫോക്സ് വാട്ട് ഡു യു വാണ്ട് മൈ ഫ്രണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൂട്ടുകാരാ അപ്പൊ സ്ക്യുറൽ ചോദിക്കുന്നത് എക്സ്ക്യൂസ് മീ ഐ ആം ഹംഗ്രി എനി ഫുഡ് ആ എന്നോട് ക്ഷമിക്കണം എനിക്ക് വല്ലാതെ വിശക്കുന്നു വല്ല ഭക്ഷണവുമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫോക്സ് പറയാം കം ഇൻ പ്ലീസ് ഉള്ളിലോട്ട് വരൂ ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഉള്ളിലോട്ട് വരൂ എന്ന് പറയണം സ്ക്യുറൽ സോറി ഫോർ ഡിസ്റ്റർബിങ് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം ഫോക്സ് ഇറ്റ്സ് ഓൾ റൈറ്റ് സാരല്ല അപ്പം അവരുള്ളിലേക്ക് കടത്തി അവർ ഭക്ഷണം കൊടുത്ത് അവർ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന രീതിയിൽ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ച് കൊടുക്കുക ഇനി അടുത്ത പ്രവർത്തനം അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 5 എന്താണ് പറഞ്ഞത് നോക്കാം ദ സിക്സ് ഫ്രണ്ട്സ് ഹൂ കെയിം ഫ്രം ഡിഫറെൻ്റ് ഹൗസസ് ആർ ലിവിങ് ടുഗദർ ഇൻ ദി ക്ലേ ഹട്ട് നൗ ആ സിക്സ് ഫ്രണ്ട്സ് ആ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന് അവിടെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ് ദ ഫോമർ അഡ്രസ് ഓഫ് ദ ബസ് ഫസ് ദ ഫ്ലൈ ഈസ് ഗിവൺ ഇൻ ദി അഡ്രസ് ടാഗ് ബിലോ ആ ആറ് പേരിൽ ഒരാളായ ബസ് ബസ് ഫ്ലൈ ഫ്ലൈയിൻ്റെ അഡ്രസ്സ് ഫോർമർ അഡ്രസ്സ് മുൻപ് ഉണ്ടായിരുന്ന അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് ബസ് ഫസ് ദ ഫ്ലൈ ഫ്ലൈ ഹൗ സ്വീറ്റ് മാംഗോ ട്രീ പി ഒ മാംഗോ ഗ്രോസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ താഴേക്ക് വന്നാൽ 119th പേജിൽ ഇമാജിൻ ദി റൈറ്റ് ദ ഫോർമർ അഡ്രസ്സസ് ഓഫ് ദി അതർ ഫൈവ് ഫ്രണ്ട്സ് ഇൻ ദി അഡ്രസ് ടാഗ് ഗിവൺ ബിലോ ബാക്കിയുള്ള 5 പേരുടെയും അഡ്രസ്സ് ഈ അഡ്രസ് ടാഗിൽ എഴുതി വെക്കാനാണ് പറയുന്നത് ഇവിടെ ബസ് ഫ്ലൈയുടെ അഡ്രസ്സ് മാത്രമാണ് എഴുതിയത് ബാക്കിയുള്ള 5 ഫ്രണ്ട്സിൻ്റെയും അഡ്രസ്സ് കൂട്ടുകാരെ ഇവിടെ എഴുതണം നിങ്ങൾക്ക് സ്വന്തം നിലയിൽ എഴുതാം എന്നിട്ടാണ് ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരാം മോഡലാണ് ഈ കാണുന്നത് ആദ്യം മൗസിൻ്റെത് ക്രഞ്ച് മഞ്ച് ദി മൗസ് റൂഫ് വിഹാർ കാർമൽ ബംഗ്ലാവ് പി ഒ വിമൽ ബിൽഡിംഗ് ഇതിങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അഡ്രസ്സ് കൊടുക്കാമെന്ന് മാത്രം അതിൽ പി ഒ ഉണ്ടാകണം സ്ഥലത്തെ പേര് വീട്ടുപേരൊക്കെ ഉണ്ടാകണം എന്ന് മാത്രം ഫ്ലീറ്റ് ഫിറ്റ് ദി റാബിറ്റ് റാബിറ്റിൻ്റെതാണ് ക്യാരറ്റ് ഹൗസ് ഓൾഡ് കേവ് പി ഒ ഹിൽ നഗർ നെക്സ്റ്റ് ഹോപ്പ് ഓഫ് ദി ഫ്രോഗ് ഫ്രോഗിൻ്റെതാണ് ഫ്രോഗ് വില്ല ന്യൂ പോൺ പി ഒ ലേക്ക് സിറ്റി അടുത്തത് ഫ്ലഫി ഹഫി ദി ഫോക്സ് കണ്ണിംഗ് വില്ല ന്യൂ ഫോറസ്റ്റ് പി ഒ ഹിൽ പാലസ് ലാസ്റ്റ് വൺ ഹൗളി പ്രൗളി ദി വൂൾഫ് വൂൾഫ് ലാൻഡ് മന്ദിർ വൂൾഫി നഗർ പി ഒ ഓൾഡ് ഫോറസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ 5 പേരുകൾ അഡ്രസ്സുകൾ ഫോർമർ അഡ്രസ്സുകൾ കൊടുത്തത് കൂട്ടുകാരെ ഒരു വ്യത്യസ്ത രീതിയിൽ എഴുതി എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത പ്രവർത്തനം ആറാമത്തെ ഈ പ്രവർത്തനമാണ് നമുക്ക് വായിക്കാം റീഡ് ദി ഫോറസ്റ്റ് ന്യൂസ് പേപ്പർ ആൻഡ് ദി സെലക്ട്
titles from the choose given below and place each above the appropriate news reported. The Jungle Times എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വ്യത്യസ്ത ന്യൂസുകൾ വന്നതാണ്. ഈ ന്യൂസുകൾക്ക് ഓരോ ഹെഡിങ് കൊടുക്കേണ്ട തലക്കെട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ തലക്കെട്ടുകൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. റിംഗ് ടോൺ റിലീസ്, എ ഹൗസ് മെയ്ഡ് ഓഫ് ലവ്, ഫൗണ്ട്, മിസ്സിംഗ്, ഡിയർ പീസ് പ്രൈസ് ടു ക്ലേ ഹട്ട് ഫ്രണ്ട്സ്. ഇത്രയും അഞ്ച് ടൈറ്റിലുകളാണുള്ളത്. ഇവിടെ അഞ്ച് ടൈറ്റിലുകളാണ് കൊടുക്കേണ്ടത്. ഈ അഞ്ച് ടൈറ്റിൽ ആദ്യം നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് വായിച്ച് നോക്കണം. ന്യൂസ് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. കൂട്ടുകാർ ന്യൂസ് വായിച്ചാൽ ഇതിന്റെ ടൈറ്റിൽ ഏതാണ് കൊടുക്കേണ്ടത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് അതിന്റെ മോഡൽ കാണിച്ചു തരാം. ഏതായാലും നിങ്ങൾ ന്യൂസ് വായിച്ചതിന് ശേഷം ഈ ടൈറ്റിൽ ഇവിടെ എഴുതി ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. നമുക്ക് അതിന്റെ മാതൃക ഒന്ന് കാണാം. ഒന്നാമത്തെ ടൈറ്റിൽ എ ഹൗസ് ഓഫ് മെയ്ഡ് ഓഫ് ലവ്, എ ഹൗസ് മെയ്ഡ് ഓഫ് ലവ് എന്ന് പറയുന്ന ഈ ഇതാ ഈ ടൈറ്റിലാണ് ഒന്നാമത്തത്. രണ്ടാമത് മിസ്സിംഗ്, ഒരു മിസ്സായതിനെ കുറിച്ചുള്ള ന്യൂസാണ്. അപ്പൊ ഇവിടെ മിസ്സിംഗ് എന്ന് പറയുന്ന ഈ ഈ മൂന്നാം നാലാമത്തെ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കാം. അടുത്ത ഫൗണ്ട്, കണ്ടെത്തി എന്ന് പറയുന്ന കണ്ടെത്തുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് ഫൗണ്ട് എന്ന് പറയുന്ന ഈ ന്യൂസിന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അടുത്ത ഡിയർ പ്രൈസ് ടു ക്ലേ ഹട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അടുത്ത ലാസ്റ്റ് ഹെഡിങ് ഇവിടെ നമുക്ക് കൊടുക്കാം. റിംഗ് ടോൺ റിലീസ് എന്ന് പറയുന്ന ആദ്യത്തെ അഡ്രസ്, ആദ്യ ടൈറ്റിൽ നമുക്ക് ഇവിടെയും കൊടുക്കാം. അപ്പൊ കൂട്ടുകാർ നന്നായി ഈ ന്യൂസ് വായിച്ചതിന് ശേഷം ഈ അഡ്രസ്, ഈ ടൈറ്റിൽ കൊടുത്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനിയുള്ള പ്രവർത്തനം മൈ വേർഡ്സ് എന്ന് പറയുന്ന പ്രവർത്തനമാണ്. 123 പേജിലുള്ള പ്രവർത്തനമാണ് പറഞ്ഞത്, മൈ വേർഡ്സ്. ദ ലെറ്റേഴ്സ് ഇൻ ദി ഫോളോയിങ് വേർഡ്സ് ആർ ജംബിൾഡ്. റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ആൻഡ് മേക്ക് മീനിങ്ഫുൾ വേർഡ്സ് 1:10 ഫോർ യു എന്നാണ്. നോക്കൂ, ഇവിടെ ഇടതുഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിന് ഒരു യഥാർത്ഥ വേർഡിന്റെ ജംബിൾഡ് ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അക്ഷരങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു മീനിങ് ഫുൾ വേർഡായിട്ട് കിട്ടും ശരിക്കും അത് അറേഞ്ച് ചെയ്യാൻ. ഇവിടെ നോക്കൂ, PTMYE എന്നത് അറേഞ്ച് ചെയ്തപ്പോൾ MT ഒഴിഞ്ഞത്, ഒഴിഞ്ഞ എന്നുള്ളൊരു അർത്ഥമുള്ള വേർഡ് കിട്ടി. ഈ വേർഡിന് ഒരർത്ഥമില്ല. അങ്ങനെ DYA OTP എന്ന് പറയുന്ന ഈ ഓരോ വേർഡ്സ് ആണിത്. ഈ വേർഡ്സ് ഇവിടെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്ത് പഠിച്ച വേർഡ്സ് തന്നെയാണ്. കൂട്ടുകാരനെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ തരുന്നതുമായി ഒത്തു നോക്കി നിങ്ങൾ എഴുതി പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നമുക്കിതിൻ്റെ മാതൃക ഒന്ന് നോക്കാം. നോക്കൂ, ഇതാണ് മൈ വേർഡ്സിൻ്റെ പ്രവർത്തനം. DYA DAY ആണ്. അടുത്തത് ടോപ്പ് ആണ്. അടുത്തത് ഫ്രോഗ് ആണ്. അടുത്തത് ഫോക്സ് ആണ്. അടുത്തത് ക്ലേ ആണ്. അടുത്തത് മെഡോ ആണ്. സ്ക്വേഴ്സ്, ഡിസ്ട്രോയ്, വണ്ടർ, ഇത്രയും സംഗതികളാണ് ഇതിലുള്ളത്. കൂട്ടുകാരെ, ഇത് നന്നായി വായിച്ച് ആദ്യം സ്വന്തമായി അറേഞ്ച് ചെയ്ത് സംശയ നിവാരണത്തിന് മാത്രം ഇത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ച് കൊടുക്കണം. അവസാനമായി പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം ഐക്യാൻ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. 124 പേജിലെ പ്രവർത്തനമാണ്. നിങ്ങൾ ഈ പാഠഭാഗം വായിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതാ ഇവിടെ പറയുന്ന ഉദാഹരണം, ഐ നോ ദ റീസൺ വൈ ദ ബെയർ കുഡിങ് ഡിസ്ട്രോയ് ദി ക്ലേ ആർട്ട്. എന്തുകൊണ്ടാണ് ബെയറിന് ആ വീട് തകർക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾക്ക് പാഠഭാഗത്തിലുള്ള സ്റ്റോറിയിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഫ് ഐ നോ ഇറ്റ് കറക്റ്റ്ലി ഡ്രോ ടു ദി ഹൗസ്, എനിക്ക് നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീടിന് നിങ്ങൾ ഡോറ് വരച്ചു കൊടുക്കണം. അങ്ങനെ ഓരോന്നുണ്ട്. അങ്ങനെ അതിലെ വിൻഡോസ് വരച്ചു കൊടുക്കാൻ, ഡോറ് വരച്ചു കൊടുക്കാൻ, അങ്ങനെ ഇവിടെ ഇവിടെ ഈ ഫില്ല് ഇത് ബ്ലാങ്ക് ഇത് എന്താണ് മെനി ആനിമൽസ് കെയിം ഇൻ ടു ദി ക്ലേ ഹട്ട്, പിന്നെ ഹി വെൻ ടു ദി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അടുത്തത് വെൻ ബാക്ക് ടു ദി ഫോറസ്റ്റ്, ദ റാസ്റ്റുഡ് ഓൺ ദി റൂഫ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ദ വാൾ ബലൂൺ ഓൺ ഇൻ ഹിസ് ഹെഡ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ഇത് പൂർത്തിയാക്കുക. അങ്ങനെയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ യു ക്യാൻ കളർ ദി വാൾസ് യെല്ലോ, സ്റ്റോറി വിത്തൗട്ട് മെനി വിത്തൗട്ട് മൈ ടീച്ചേഴ്സ് ഹെൽപ്പ്. ടീച്ചർ ഹെൽപ്പ് ഇല്ലാതെ ഈ സ്റ്റോറി നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ ആ വാൾസിന് യെല്ലോ കളർ കൊടുക്കുക. ഐ ക്യാൻ സിംഗ് ദി പോയം ഓൺ മൈ ഓൺ ആൻഡ് ഇൻ കോറസ് ഇഫ് യു ക്യാൻ കളർ ദി ടൈൽസ് റെഡ്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോന്നും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ടൈൽസിന് റെഡ് കളർ കൊടുത്ത് നിങ്ങൾ ഈ ഐക്യാൻ എന്ന് പറയുന്ന പ്രവർത്തനം പൂർത്തിയാക്കുക. കൂട്ടുകാരെ, നമ്മൾ ദ ക്ലേ ഹട്ട് എന്ന് പറയുന്ന പാഠത്തിലെ പാസേജുകളും അതിലെ ആക്ടിവിറ്റീസുമാണ് ഇന്ന് തിരക്കിട്ട് പറഞ്ഞത്. ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്പീഡിൽ പറഞ്ഞു തീർത്തത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനലിലുണ്ട്.
പരിപാടികളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.